गाय कुछ लोगों के लिए गुनाह हो सकती है, हमारे लिए गाय माता है। पूजनीय है। गायें कुछ लोगों के लिए गुनाह हो सकती है, हमारे लिए गाय माता है, पूजनीय है। इन्ले प्रधानमंत्री जी यूपी ले उरु रालिये अभिसंबोधन चेदु नडत्तिया प्रसंगत्तिले प्रधानप्पेट्ट उरु भागमाणिद् पशु एन्नु परञ्ञाल् कुरे आळुकळ्क्क् विलक्कप्पेट्टतायिरिक्काम्, वेरुक्कप्पेट्टतायिरिक्काम्, पक्षे ञंगळ्क्क् पशु माताव्वाण्, पूजनीयमाण्। ओन्न् ओर्मिच्च् नोक्कुक, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്, ഇവിടെ കുറേ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം പശുവിനോട് വെറുപ്പാണത്രേ, തങ്ങൾക്ക് മാത്രം അത് മാതാവാണ്, പൂജനീയമാണ്। പ്രിയമുള്ള പ്രധാനമന്ത്രിജി, ഞങ്ങളും പശുവിൻ പാൽ കുടിക്കുന്നവരാണ്, അല്ലെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ആ ജീവിയോട് സ്നേഹമുണ്ട്। പശുവിൻ്റെ പേരിൽ മനുഷ്യരെ കൂട്ടം കൂടി മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ അടിച്ചു കൊന്നിട്ടുള്ള അങ്ങയുടെ ആരാധകരോട് പറയണം, പശു എന്ന സാധുജീവിയെ കാണുന്നത് പോലും മനുഷ്യർക്ക് ഭയമായി മാറിയ സാഹചര്യം സൃഷ്ടിച്ചത് നിങ്ങളാണെന്ന്। അത്തരം കൊലപാതകങ്ങളെ അങ്ങ് ഒരു പ്രസംഗത്തിൽ ഒരിക്കൽ തള്ളിപ്പറഞ്ഞിരുന്നു, അത് ലോകം കാണാൻ വേണ്ടി। ഇപ്പോൾ നിരക്ഷരരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ലോകത്തെ തള്ളിപ്പറഞ്ഞ് വീണ്ടും പശുവിലേക്ക് മടങ്ങിയിരിക്കുന്നു। അങ്ങ് പറഞ്ഞ ആ ഗുനാഹ് ഉണ്ടല്ലോ, തെറ്റ്, ദോഷം, വെറുക്കപ്പെട്ടത്, അകറ്റി നിർത്തേണ്ടത് എന്നെല്ലാം അർത്ഥം വരുന്ന ആ വാക്ക്, അത് ഞങ്ങൾക്ക് പശുവല്ല, പശുമാംസം വിറ്റു എന്നോ ഭക്ഷിച്ചു എന്നോ ദുരാരോപണം ഉന്നയിച്ച് സാധുക്കളെ കൊല ചെയ്ത ക്രിമിനലുകളാണ്। പശുവിനെ പോയിട്ട് പശുവിൻ്റെ കസിനായ പൂത്തിനെ പോലും അറക്കാൻ അനുവദിക്കാത്ത യുപിയിൽ ആട്ടിറച്ചി വിൽക്കുന്നവരെ പോലും പശുമാംസ കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങി വിലക്കപ്പെട്ട പണം കൊണ്ട് തടിച്ചു കൊടുക്കുന്ന യോഗി ഭക്തരായ പോലീസ് ഏമാന്മാരാണ്। ബുലേൻ ഷഹറിൽ അഖിൽ ഖുറൈഷി എന്ന മനുഷ്യനെ സ്വന്തം കുട്ടികളുടെ മുന്നിൽ വെച്ച് ടെറസിൽ നിന്നും എറിഞ്ഞു കൊന്നത് കൈക്കൂലി കൊടുക്കാൻ പണം ഇല്ലാത്തതിൻ്റെ പേരിലാണ്। ചാണകത്തോടുള്ള മമതയില്ലായ്മയെയും അതിനെ പരിഹസിക്കുന്നതിനെയും കൂടി നിശിതമായി അദ്ദേഹം വിമർശിക്കുന്നത് കാണുക। സാത്യോ ഹമാരെ യഹാ ഗായ് കി ബാത് കർന, ഗോബർ ധൻ കി ബാത് കർന, കുഛ് ലോഗോ നേ ഐസെ ഹാലാത് പൈദാ കർ ദിയേ ഹൈ जैसे कोई गुनाह कर रहे हैं, गुनाह बना दिया है। ചാണകം നല്ല വളമാണ്, അതിലുപരി അതെടുത്ത് ദേഹത്ത് പൂശി സർവ്വരോഗങ്ങളെയും സംഹരിച്ചു കളയാമെന്ന് പറഞ്ഞ് നല്ല വിദ്യാഭ്യാസം നേടിയവർ പോലും ഇത്തരം കോപ്രായങ്ങൾ കാട്ടുമ്പോൾ എങ്ങനെയാണ് സർ സാമാന്യ ബോധമുള്ളവർ ചിരിക്കാതിരിക്കുന്നത്? ലോകത്ത് ഒരു ശാസ്ത്രവും ഈ അബദ്ധത്തെ അംഗീകരിക്കുന്നില്ല। ഇതൊന്നും അറിയാത്തയാളല്ല പ്രധാനമന്ത്രി എന്ന് നമുക്കറിയാം, പക്ഷേ എന്താണ് അദ്ദേഹത്തെ ഇങ്ങനെയെല്ലാം വിളിച്ചു പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്നും നമുക്കറിയാം। യു പിയിലാണ് ഈ പ്രസംഗം നടക്കുന്നത്, തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു, മനുഷ്യർക്ക് ഗുണമുണ്ടായത് എന്തെങ്കിലും യു പിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തു പറയാതെ എന്തുകൊണ്ടാണ് പശുവിലേക്ക് പ്രസംഗം കേന്ദ്രീകരിക്കുന്നത്? യു പിയെ യോഗി ആദിത്യനാഥ് സ്വർഗമാക്കിയെന്ന് ലജ്ജയില്ലാതെ ചാനലുകളിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്, അത് എങ്ങനെയെല്ലാം എന്ന് കണക്കുകൾ നിരത്തി സംസാരിക്കേണ്ടി വരും ജനങ്ങൾ അല്പം വിദ്യാഭ്യാസം ഉള്ളവരായിപ്പോയാൽ। സാധുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനും ഏറ്റവും നല്ല മാർഗം ഏതെങ്കിലും മതചിഹ്നങ്ങളെ ഉയർത്തിക്കാട്ടുകയോ ശത്രുക്കളെ ചൂണ്ടിക്കാട്ടുകയാണ്। ഈ പശുസ്നേഹത്തോട് ചേർത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്। കഴിഞ്ഞ 10 ദിവസത്തോളമായി മധുരയിൽ യമുന എക്സ്പ്രസ് ഹൈവേയിൽ ഒരു സമരം നടക്കുന്നുണ്ട്,
മുൻപൊന്നും നടുവൊടിഞ്ഞു പണി ചെയ്യാനല്ലാതെ മറ്റൊന്നിനും സമയം കിട്ടാതിരുന്ന കർഷകർ സഹികെട്ട അവസ്ഥയിൽ പ്രക്ഷോഭം നയിച്ചതും വിജയം വരിച്ചതും നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് യമുന എക്സ്പ്രസ്സിൽ ഭാരതീയ കിസാൻ യൂണിയൻ ലോക്ശക്തിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമരത്തിന്റെ രണ്ട് ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് തങ്ങളുടെ വിളകൾ തിന്നുതീർക്കുന്ന യുപിയിൽ അലഞ്ഞു തിരിയാൻ വിട്ടിരിക്കുന്ന പശുക്കളെ ഗോശാലയിൽ എത്തിക്കണം എന്നതാണ് ഇന്ത്യയിലൊട്ടാകെ 50 ലക്ഷം കാലികളെ തുറന്നുവിട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് യുപിയിൽ മാത്രം അത് 10 ലക്ഷത്തിൽ അധികമാണ് മധ്യപ്രദേശിൽ 8 ലക്ഷവും പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഏറെയും കുറഞ്ഞും അങ്ങനെ ഉണ്ട് ഏറ്റവും അധികമാകട്ടെ യുപിയിലാണ് അതിന്റെ കാരണമോ നമുക്കറിയാം മനുഷ്യരേക്കാൾ അധികം പശുക്കളെ സ്നേഹിക്കുന്ന യോഗിജിയുടെ നാട്ടിൽ കർഷകർ ആരെങ്കിലും കൃഷിയിടത്തിനെ വേലി കെട്ടുകയോ കാലികളെ ഓടിക്കുകയോ ചെയ്താൽ ഗോരക്ഷകർ ചാടി വീഴുന്നത് അടുത്ത കാലത്തുണ്ടായ വലിയൊരു പുരോഗതിയാണ് പശുക്കളെ പട്ടിണിക്കണം എന്ന് ആരും പറയില്ല അവയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഉടമസ്ഥർ തന്നെയാണ് ഈ ഉടമകൾക്കും ഭൂസ്വത്തിനോ പുല്ലിനോ മറ്റു ഭക്ഷ്യവസ്തുക്കൾക്കോ ഒന്നിനും ക്ഷാമം ഉണ്ടായിട്ടല്ല യോഗിജി ഭരിക്കുന്ന നാട്ടിൽ എന്തുമാകാം എന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അന്നദാതാക്കളായ ഈ കർഷകർ ഉയർത്തുന്ന വിളനാശ ഭീഷണി വകവയ്ക്കാതെ വോട്ടർമാരുടെ അജ്ഞതയെ എപ്പോൾ വേണമെങ്കിലും കിരാതരൂപം കൈവരിക്കാവുന്ന സങ്കുചിത ദേശീയ ബോധത്തെ ഉണർത്താൻ ശ്രമിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി കാരണം മറ്റൊന്നുമല്ല മനുഷ്യർ നേരിടുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നും കസേര ഇളകി തുടങ്ങിയെന്നും ബോധ്യം വന്നതിൻ്റെ ലക്ഷണമാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ